നമസ്കാരം. കഴിഞ്ഞ 578 ദിവസമായി ചെല്ലാനം കൊച്ചി ജനകീയ വേദി ഈ ചെല്ലാനം പ്രദേശത്തെ കടലാക്രമണത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങളിലാണ്. പക്ഷേ ഈ സമരങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചെല്ലാനം താകമാനം കടലാക്രമണം മൂലം ജനങ്ങളെല്ലാം ദുരിതത്തിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മന്ത്രിസഭാ യോഗം കൂടുന്ന ദിവസം ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ ദിനമായിട്ട് ആചരിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ വാർത്തകളിലേക്ക്. കൊച്ചിയുടെ തീരങ്ങളിൽ ചെല്ലാനം കൊച്ചി പ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 574 ദിവസമായി നിരാഹാരം നടത്തുകയും മറ്റനേകം സമരം നടത്തുകയും ചെയ്യുന്ന ചെല്ലാനം കൊച്ചി ജനകീയ വേദി തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് പുനരധിവാസവും കുടിയൊഴിപ്പിക്കലും പുനരധിവാസവുമല്ല, തീരസുരക്ഷയാണ് വേണ്ടത്. ഇവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ കൊച്ചി തുറമുഖത്തിൻ്റെ ആഴം കൂട്ടുന്നതിനനുസരിച്ച് തീരക്കടലിൽ ആഴം കൂടിപ്പോകുന്നതാണ് ഇവിടുത്തെ കടലാക്രമണത്തിന് കാരണം. ഇതിന് പുലിമുട്ടിട്ട് ജിയോ ട്യൂബ് കൊണ്ടിട്ടാലും മതി. ഈ പുലിമുട്ടിട്ട് മണൽ നിക്ഷേപം തീരക്കടലിൽ വരുത്തി തീരക്കടലിലെ ആഴം കുറച്ചാൽ മാത്രമേ ഇവിടുത്തെ കടലാക്രമണത്തിന് പരിഹാരം കാണാൻ കഴിയുള്ളൂ. ഇതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ 574 ദിവസമായി സമരം നടത്തുന്നത്. ഇന്ന് മന്ത്രിതലത്തിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് ശേഷം കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് മന്ത്രിതല ചർച്ച തിരുവനന്തപുരത്ത് നടത്തുകയാണ്. ഇന്ന് തന്നെ ചെല്ലാനം കൊച്ചി തീരങ്ങളിൽ ഒരു ജാഗ്രതാ ദിനം ആചരിക്കും. ജാഗ്രതാ ദിനം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ വീടുകളിലോ അവരവരുടെ പ്രദേശത്തോ വളരെ കുറച്ച് പേര് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് ദീപം തെളിച്ചുകൊണ്ട് ഞങ്ങളിലുള്ള പ്രതിഷേധം ഈ മന്ത്രിസഭ ഇന്ന് കൂടുന്ന തീരുമാനം ഇന്ന് കൂടിയെടുക്കുന്ന തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമാകുന്ന തരത്തിൽ ഇവിടുത്തെ കടലാക്രമണം പരിഹരിക്കണമെന്ന തരത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ ജാഗ്രത ദിനം ആചരിക്കുന്നത്. ചെല്ലാനത്തെ തീരദേശവാസികളുടെ നിരന്തരമായ ആവശ്യങ്ങൾ പരിഗണിക്കുവാനായിട്ട് സർക്കാരുകൾ തയ്യാറാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടെയാണ് ഈ ജനത ഇത്തരത്തിലുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇവരുടെ വിലാപം കേൾക്കുവാനായിട്ട് ഭരണകൂടം തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി റിപ്പോർട്ടർ റിഡ്ജൻ റബല്ലോ.